السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا محمد، كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد، كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. ഏറ്റവും അധികം ആദരവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞിട്ടുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ കുടുംബത്തെ നന്നാക്കി ഈമാൻ സലാമത്തിനായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാട്ടിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് മോചനം തന്ന അല്ലാഹു സലാമത്തിനാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ ജനതക്ക് വിജയം കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആദാബിൽ നിന്നൊക്കെ അല്ലാഹു സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരുടെ എല്ലാവിധ പ്രയാസങ്ങളും തീർത്ത് അല്ലാഹു സലാമത്തിനെ മിഫ്ലിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, പലരും പലവിധ വിഷമങ്ങൾ നേരിടുമ്പോ ആളുകൾക്ക് പ്രായം എത്തുന്തോറും കണ്ണിന് തകരാറ് വരാറുണ്ട്, കണ്ണിന് പ്രശ്നം വരാറുണ്ട്, തിമിരം ബാധിക്കാറുണ്ട്. എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്, പ്രായമാകുമ്പോ സ്വാഭാവികമാണ് തിമിരത്തിന്റെ വരവ്. പ്രായം കൂടുതലുള്ളവർക്ക് തിമിരം വരുമെന്നും അതുപോലെ ഷുഗർ ഉള്ളവർക്ക്, പ്രമേയമുള്ളവർക്ക് തിമിരം വരുമെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ തിമിരം വരാതിരിക്കാൻ, വന്ന തിമിരത്തെ ഇല്ലായ്മ ചൊല്ലാനും, തിമിരം വരാതിരിക്കാനും, വന്നതിനെ നീക്കം ചെയ്യാനും, ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ സുഗമമാക്കാൻ ഏറ്റവും വലിയ മന്ത്രം വിശുദ്ധ ഖുർആനിലുണ്ടെങ്കിൽ, ഏറ്റവും വലിയ മന്ത്രം നമ്മൾ ചെയ്യുന്നതിലുണ്ടെങ്കിൽ അതല്ലയോ പ്രാധാന്യം. അതാ മസ്ജിദിന്റെ മുനാരങ്ങളിൽ നിന്ന് ബാങ്കളി വീഴാറുണ്ട്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു. ശേഷം വരുന്നു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആ പറയുമ്പോ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ മർഹബ ബി ഹബീബി, അവന്റെ കണ്ണുകളിൽ നിന്ന് തടവട്ടെ. എന്നാൽ തിമിരം വരൂല, കണ്ണിന് രോഗം വരൂല. വന്ന തിമിരമാണെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാനും അത് മതി. സയ്യിദു ബക്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
അദ്ദേഹത്തിന്റെ ഈ കാലത്തിൽ പ്രത്യേകമായിട്ട് ഇത് വിവരിച്ചിട്ടുണ്ട്, ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉള്ള തിമിരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഹായത്തിൽ കുർസിയുണ്ടല്ലോ, മൂന്ന് തവണ പാത്രത്തില് മന്ത്രിച്ചിട്ട വെള്ളം കുടിച്ചാൽ മൂന്ന് തവണ വെള്ളത്തിൽ ആയത്തിൽ കുർസി മന്ത്രിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കണ്ണ് തടവിയാൽ തന്നെ വലപ്രദമാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എത്രമേ നിസ്സാരം, എത്രമേ ചെറിയ ഒരു പ്രവർത്തനം, ബാങ്ക് വിളിക്കുമ്പോ എന്ന് പറയുമ്പോ അവന്റെ രണ്ട് തള്ളവരിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മർഹബീ മുഹമ്മദ് ബിനി അബ്ദില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ രണ്ട് തള്ളവരിൽ ഓതിയിട്ട് അവന്റെ കൺപോളം ഒന്ന് തടവട്ടെ. എന്നാൽ ആ കണ്ണിന് തകരാറ് വരൂല. നമുക്ക് ഏറ്റവും വലിയത് നമ്മുടെ അടുത്തുള്ള മന്ത്രങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ വീടിന്റെ ഉമ്മരത്ത് തന്നെ മരുന്നുകൾ, പക്ഷേ നമ്മളത് പ്രാവർത്തികമാക്കുന്നില്ല. ആയത്തിൽ കുർസിയിന് മൂന്ന് തവണ വെള്ളത്തിൽ ഓതിയിട്ട് ആ വെള്ളം കൊണ്ട് മുഖം തടവുക, അല്ലെങ്കിൽ ആയത്തിൽ കുർസിയിന് പാത്രത്തിൽ എഴുതിയിട്ട് അത് വായിച്ചു കുടിച്ചാലും കണ്ണ് സംബന്ധമായ രോഗങ്ങൾക്ക് എന്ന് മാത്രമല്ല ആയത്തിൽ കുറിച്ച് ഈ സകല രോഗങ്ങൾക്കും ശിഫാണ്. രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ആയത്തിൽ കുറിച്ചുണ്ടെന്ന് പറയുമ്പോ കരളിനോ അതുപോലുള്ള വൃക്കരോഗങ്ങൾക്ക് ക്യാൻസർ പോയിട്ടുള്ള മാറാ രോഗങ്ങൾക്കും വിശുദ്ധ ഖുർആനിലെ ഉത്തമ പ്രതിവിധിയായിട്ട് നൽകുന്നത് ആയത്തിൽ കുർസിയാണ്. മൂന്ന് തവണ ആയത്തിൽ കുർസിയ പാത്രത്തിൽ എഴുതിയിട്ട് വെള്ളം കുടിച്ചാൽ കരൾ സംബന്ധമായിട്ടുള്ളതും വൃക്ക സംബന്ധമായിട്ടുള്ളതും ക്യാൻസർ പോലുള്ളതിനൊക്കെ ശിഫാണെന്ന് പറയപ്പെടുമ്പോ നാം ഓർക്കണം, അല്ലാഹു നമുക്ക് അത്തരത്തിലുള്ള രോഗങ്ങളൊന്നും തരാതെ സംരക്ഷിക്കുമാറാവട്ടെ. ആയത്തിൽ കുർസിയിനെ പതിവാക്കാനുള്ള മനസ്സല്ലാഹു തരുമാറാവട്ടെ. മാത്രമല്ല ബാങ്ക് വിളിക്കുമ്പോ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുമ്പോ മർഹബാ ബി ഹബീബി ഖുർറതൈനി മുഹമ്മദ് ബിനി അബ്ദില്ലാ എന്ന് പറയാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണേ അമ്മോ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അമ്മോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.